ചേട്ടാ ഈ പെട്രോളിന്റെ വില ദിനം പ്രതി കുതിച്ചു വരുന്നോണ്ടിരിക്കുകയാണല്ലോ, എന്താണ് ചേട്ടന്റെ അഭിപ്രായം? താത്വികമായ ഒരു അവലോകനമാണ് ഞാൻ ഉദ്ദേശിച്ചത്. 10-20 വർഷമായി ഞാൻ ബൈക്ക് വരക്ക് ഉപയോഗിക്കാൻ തുടങ്ങി. ഞാൻ അന്നും അതെ ഇന്നും അതെ 50 രൂപ അടിക്കും ബൈക്കിന്. പങ്കാളി നമ്മുടെ ചോരാണ്. ഒരു പെട്രോൾ പമ്പിലും എന്നോട് 10 പൈസ എന്നോട് കൂടുതൽ ചോദിച്ചിട്ടു. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. ഒരു പെട്രോൾ പമ്പിലും എന്നോട് 10 പൈസ എന്നോട് കൂടുതൽ ചോദിച്ചിട്ടു. പൊട്ടനാണല്ലേ, മനസ്സിലായി. പമ്പിലും എന്നോട് 10 പൈസ എന്നോട് കൂടുതൽ ചോദിച്ചിട്ടു. എന്റെ അനുഭവത്തിൽ ഒരു കുഴപ്പമില്ല. സീരിയസ് ആയിട്ടോന്ന് ആലോചിച്ചോണ്ടിരിക്കുമ്പോൾ തന്റെ ഒരു മണ്ടത്തരം പറയല്ലേ. 10 പൈസ എന്നോട് കൂടുതൽ ചോദിച്ചിട്ടു. എന്റെ അനുഭവത്തിൽ ഒരു കുഴപ്പമില്ല. ഈ സാധാരണക്കാരൊക്കെ എന്ത് ചെയ്യൂലെ? അന്താരാഷ്ട്ര മാർക്കറ്റിൽ ക്രൂഡ് ഓയിലിന് വില കൂടുമ്പോഴാണല്ലോ നമ്മുടെ നാട്ടില് ഡീസലിനും പെട്രോളിനൊക്കെ വില കൂടുന്നത്. അന്താരാഷ്ട്ര മാർക്കറ്റില് ക്രൂഡ് ഓയിലിന് വില കൂടുമ്പോഴാണല്ലോ നമ്മുടെ നാട്ടില് ഡീസലിനും പെട്രോളിനൊക്കെ വില കൂടുന്നത്. ഞാൻ ഇന്നാണ് പറയണമെന്ന് വിചാരിച്ചത്. അപ്പൊ ആദ്യം ചെയ്യേണ്ടത് അന്താരാഷ്ട്ര മാർക്കറ്റില് ക്രൂഡ് ഓയിലിന് വില കയറ്റണമെന്ന കണ്ടുപിടിച്ച് അത് കുറപ്പിക്കാനുള്ള സംവിധാനം ആദ്യം ചെയ്യേണ്ടത്. വിവരമില്ലാത്തവനാണെങ്കിലും സത്യം പറയൂ. അതിന് അന്താരാഷ്ട്ര മാർക്കറ്റ് എവിടെയാന്ന് അറിയണം. ചേട്ടൻ അറിയാമോ അന്താരാഷ്ട്ര മാർക്കറ്റ് എവിടെയാണ്? എനിക്കറിയില്ല. ചേട്ടനറിയാമോ? ആർക്കെല്ലാം അറിയാമോ? തമ്പുരാനറിയാ? ആർക്കും അറിയില്ല. ഞാൻ മനസ്സിലാക്കി കൊടുത്തോളം, നമ്മൾ ഭരിക്കണ മന്ത്രിമാർക്ക് പോലും അറിയില്ല അന്താരാഷ്ട്ര മാർക്കറ്റ് എവിടെയാണ്. വിക്രമൻ ചേട്ടാ, യു ആർ ഗ്രേറ്റ്. പിന്നെ എങ്ങനെ എന്തിനു വില കുറയ്ക്കും? സാറ് പുറത്ത് പറയില്ലെങ്കിൽ ഞാനൊരു രഹസ്യം പറയാം. എനിക്ക് പൊക്ക് ഇച്ചിരി കുറവാണെങ്കിലും ഞാൻ ആളൊരു ജീനിയസ്. അതെ, ഞാൻ പോകുന്നു. പോയിട്ട് വലിയ കാര്യം ഉണ്ടായിട്ടല്ല, പക്ഷെ നിക്കാൻ നേരമില്ല.